നമസ്കാരം പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്വീറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയതാണിത് നമ്മുടെ വീട്ടിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ മാത്രമേ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് തയ്യാറാക്കാം ആദ്യം ഒരു മിക്സി ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് ഏലക്കായും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരണം അപ്പോൾ പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം നമുക്ക് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് അര കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും നെയ്യും ഒരേ അളവാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ അളവുകളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നെയ്യ് മെൽറ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി തരിയൊന്നും ഇല്ലാതെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്കിങ്ങനെ ഫസ്റ്റ് ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ നെയ്യിൻ്റെ അളവ് കുറവാണോ എന്ന് തോന്നുമെങ്കിലും മിക്സ് ചെയ്യും തോറും നന്നായി നെയ്യൊക്കെ നന്നായിട്ട് ഗോതമ്പ് പൊടിയിൽ അബ്സോർവായി നല്ലതുപോലെ മിക്സായി തന്നെ നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ആവും ഇനി ഇതിൽ നിന്ന് ഓയിൽ നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങും ആ സമയം വരെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതെ ഇപ്പം കറക്റ്റായിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി ഗോതമ്പ് പൊടി പൊടിയൊന്ന് വേവാനുണ്ട് അതിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക നമ്മളിപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ഗോതമ്പ് പൊടി വറുക്കാതെയൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ തീലിട്ടിത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു ഒരു മിനിറ്റിന് ശേഷം ഈ ഒരു പരുവുമായി കിട്ടും നമുക്ക് അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തത് വീണ്ടും നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെയാണ് ഇതിരിക്കുന്നത് അത് ഫ്ലെയിം ഒന്നും ഒട്ടും കൂട്ടരുത് പഞ്ചസാര ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഈ ഒരു സ്വീറ്റിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കട്ട കെട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നന്നായി കൈയ്യെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ ഈ ഒരു റെസിപ്പിയിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസിനൊന്നും പ്രാധാന്യമില്ല കാരണം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതും എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതുമാണ് പക്ഷെ നമ്മുടെ ഈ ഈയൊരു പ്രിപ്പറേഷൻ മെത്തേഡാണ് പ്രാധാന്യമുള്ളത് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക ഇത് കുറച്ചും കൂടി വെറ്റായിട്ട് വരും ഇപ്പം നമുക്ക് ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത് നമ്മൾ നമ്മുടെ മിക്സിങ് കൂടുന്തോറും ഇതിൻ്റെ നനവിങ്ങനെ കൂടി വരും പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് അപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നിരിക്കണം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയ നനവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നും കൂടി സോഫ്റ്റ് ആക്കാനായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് ഈ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് നന്നായിട്ട് സെറ്റ് ചെയ്യണം അതിനായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ പ്രസ് ചെയ്ത് തന്നെ ഇത് സെറ്റാക്കി എടുക്കണം അപ്പം ഈ ഒരു സ്പൂൺ വെച്ച് തന്നെ ഞാൻ ഈയൊരു പാത്രത്തിൽ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ടൈറ്റാക്കി എടുക്കുന്നുണ്ട് ചൂടോടു കൂടി തന്നെ ഇത് ചെയ്യണം ചൂട് അറിപ്പോവരുത് അമർത്തി അമർത്തി ടൈറ്റാക്കി കൊടുക്കണം ഇതിൽ നമ്മൾ ഇതിൽ നെയ്യ് നമ്മൾ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും അമർത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നില്ല പക്ഷേ എങ്കിലും നന്നായി ടൈറ്റായി പ്രസ് ചെയ്ത് കൊടുക്കണം കുറച്ച് സമയം ഇതിന് വേണ്ടി തന്നെ എടുക്കണം അപ്പോൾ ഇത് അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചു കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല പുറത്ത് വെച്ചാലും മതി ഞാൻ പെട്ടെന്ന് ആവാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ വരകൾ ഇട്ട് കൊടുക്കാം സു ഈ സൂക്ഷിച്ചു വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതേ ഞാൻ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കഷ്ണങ്ങൾ ഇതേ ചെറുതായിട്ട് പൊടിഞ്ഞുകൊണ്ട് ഇത് ചൂട് ശരിക്കും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ നന്നായി ഒന്ന് തണുപ്പിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് കേട്ടോ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒട്ടും പറയേയില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ